അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർഗൾ, അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഉസ്താദ് അവർഗളെ കുറിച്ച് നമുക്കറിയാം, ദീനിനു വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി നിരന്തരമായ യാത്രകൾ നടത്തുന്നു, പ്രസംഗങ്ങൾ നടത്തുന്നു, വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ തുടങ്ങി വളരെ കുറഞ്ഞ സമയം മാത്രം വിശ്രമിക്കാൻ കിട്ടുകയും അധിക സമയവും പ്രവർത്തന മേഖലകളിൽ സജീവമാവുകയും ചെയ്ത ആ പണ്ഡിതൻ ക്ഷീണം ബാധിച്ച് ആശുപത്രിയിലായി. ആ സമയത്ത് കേരളത്തിൻ്റെ മനസ്സാക്ഷിയും പൊതുബോധവും ഉസ്താദ് അവർഗളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഉസ്താദ് അവർഗൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ചിലയാളുകൾ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് അവരും രംഗത്തുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ നമ്മുടെ നാട്ടിലുള്ള വഹാബികളാണ്. വഹാബി മൗലവിമാർ മുതൽ വഹാബിസത്തിൽ പെട്ടുപോയ കുഞ്ഞാടുകൾ വരെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും കാന്തപുരം ഉസ്താദിനോടുള്ള അരിശം തീർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് കാന്തപുരം ഉസ്താദ് അവർഗളോട് ഇത്രമാത്രം അരിശമെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ കൃത്യമാണ്. വഹാബിസത്തിൻ്റെ പിഴച്ച ആശയങ്ങൾക്കെതിരെയും വഹാബി വിശ്വാസധാരകൾക്കെതിരെയും എന്നും മുൻപന്തിയിൽ നിന്ന് പോരാടിയിട്ടുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവർഗൾ. അതുകൊണ്ട് തന്നെ വഹാബികൾക്ക് കാന്തപുരം ഉസ്താദിനോട് അരിശവും വെറുപ്പുമൊക്കെ എന്നും ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. അങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഉസ്താദ് അവർഗൾ ആശുപത്രിയിലാകുന്നത്. ആ സാഹചര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുതലെടുത്തുകൊണ്ട് വഹാബി മൗലവിമാർ ഉൾപ്പെടെ പലരും സമൂഹ മാധ്യമങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രസംഗമുണ്ട്, ഒരു വഹാബി മൗലവിയുടേതാണ്. ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേൾക്കാറുണ്ട്. നല്ല അവതരണ ശൈലിയാണ്, മാന്യമായി വിമർശിക്കുന്ന ആളുമാണ്. പക്ഷേ ഈ ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ വിമർശനം അല്പം അതിരു കടന്നുപോയി എന്നെനിക്ക് ബോധ്യപ്പെട്ടു. എന്താണ് അങ്ങനെ അതിരു കടക്കാനുള്ളതിൻ്റെ കാരണം? കാന്തപുരം ഉസ്താദ് അവർഗൾ വഹാബിസത്തിനെതിരെ എന്നും പോരാടിയിട്ടുണ്ട്. എന്നു മാത്രമല്ല, വഹാബിസത്തിനെതിരെ പോരാടാൻ വലിയൊരു പണ്ഡിത സമൂഹത്തെ ഇവിടെ വാർത്തെടുത്തിട്ടുമുണ്ട്. അതൊക്കെ തന്നെയാണ് വഹാബികൾക്ക് ഉസ്താദ് അവർഗളോടുള്ള വെറുപ്പും അരിശവും. ഞാൻ നേരത്തെ പറഞ്ഞ ആ മൗലവിയുടെ പ്രസംഗത്തിൽ ഉസ്താദ് അവർഗളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ, ഉസ്താദ് അവർഗളുടെ ആശുപത്രി വാസത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴൊക്കെയും അയാളുടെ നിയന്ത്രണം വിട്ടുപോവുകയാണ്. വിമർശനങ്ങളുടെ അതിരുകൾ പലപ്പോഴും ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്തരം ഗുരുതരമായ വാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയവൻ ആശുപത്രിയിലെത്തിയപ്പോൾ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ എന്തിനാ അള്ളാഹുവിനോട് തേടണമെന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് ഇപ്പൊ പറയണോ. കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും സമൂഹ മാധ്യമങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എഴുതുകയും ഒക്കെ ചെയ്യുന്ന വഹാബികളുടെ ഈ ക്രൂര മനസ്സ് കണ്ടപ്പോൾ മനുഷ്യത്വമുള്ള ആളുകൾ സ്വാഭാവികമായും ചോദിച്ചുപോയി, ഇതൊക്കെ ഇപ്പോഴാണോ പറയേണ്ടത്? ഒരു മനുഷ്യൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആ അവസരം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവർ കാന്തപുരം ഉസ്താദിനോടുള്ള വെറുപ്പ് തീർക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇത്രമാത്രം അരിശമുണ്ടാകാനുള്ള കാരണമെന്താണ്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. കേരളത്തിൽ ഒരു കാലഘട്ടമുണ്ടായിരുന്നു, അനേകം വാദപ്രതിവാദങ്ങൾ നടന്നൊരു കാലഘട്ടം. ആ വാദപ്രതിവാദങ്ങൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കും. രാവിലെ മുതൽ രാത്രി വരെ ഒരു ഭാഗത്ത് നിന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കും, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ വല്ല തെളിവുമുണ്ടോ? വർഷങ്ങളോളം ഈ നാട്ടിലുള്ള പൗരോഹിത്യം ഖുർആനിൽ നിന്നൊരായത്ത് തെളിവായി ഓതാൻ പേടിച്ചു മടിച്ചു. അള്ളാഹനെ പേടി കാരണം എന്തൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കുറച്ച് അള്ളാഹനെ പേടി ഉണ്ടായിരുന്നു. കൊട്ടപ്പുറം സംവാദത്തിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ വല്ല തെളിവുമുണ്ടോ ഖുർആനിൽ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഉണ്ട് മൗലവി, തെളിവുണ്ട്. ആ ആയത്തോതിയ ആള് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദായിരുന്നു. ഉസ്താദ് അവർഗൾ ആ ആയത്തോതിയതോടുകൂടി ഇപ്പോൾ തന്നെ സുന്നത്ത് ജമാഅത്തിനെ അങ്ങോട്ട് കുഴിച്ചു മൂടാമെന്ന വ്യാമോഹത്തിൽ വന്ന വലിയ വലിയ മൗലവിമാർ, ആ മൗലവിമാർ നിലംപരിശാകുന്ന കാഴ്ചയാണ് പിന്നീട് കൊട്ടപ്പുറത്ത് കാണാൻ കഴിഞ്ഞത്.
കൊട്ടപ്പുറത്ത് വെച്ച് വഹാബിസത്തിൻ്റെ മണ്ടക്ക് കിട്ടിയ കൊട്ട്, അതിൻ്റെ അസ്വസ്ഥത ഇപ്പോഴും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വഹാബികളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ കുട്ടി മൗലവി ഉൾപ്പെടെ ഇന്നും ആ കൊട്ടപ്പുറത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നതും വേദനിക്കുന്നതും തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നതും. സത്യത്തിൽ കൊട്ടപ്പുറത്ത് നടന്ന ആ സംവാദം വന്ദ്യരായ കാന്തപുരം ഉസ്താദ് അവർകൾ വഹാബിസത്തിനേൽപ്പിച്ച വലിയ ഒരു പ്രഹരമായിരുന്നു. അതിൻ്റെ അരിശമാണ് വഹാബികൾ ഇന്നും ഇത്തരത്തിലൊക്കെയും കരഞ്ഞു തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു അവകാശവാദമല്ല. വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട തലമുതിർന്നൊരു നേതാവ് ഈ അടുത്ത് അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിനു പോലും അവസാന സമയത്തോടടുത്തപ്പോൾ തുറന്നു പറയേണ്ടി വന്നു കൊട്ടപ്പുറത്തെ സംവാദത്തിൽ വിജയം കാന്തപുരം ഉസ്താദിനായിരുന്നു എന്ന്. ജാഹിദ് പ്രസ്ഥാനത്തിന് പൂർണ്ണമായ വിജയം വിജയം കിട്ടിയ ഒരു സംവാദം. പൂർണ്ണമായ വിജയം കിട്ടിയില്ല, അത് രണ്ടുകൂട്ടരും പറയില്ല. അത് നമ്മൾ പറഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വിജയം ഉണ്ടെന്ന് വിജയം കൊട്ടപ്പുറത്തെ വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിൽ മുജാഹിദുകൾക്ക് അത്ര വലിയ വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. നല്ല പാണ്ഡിത്യമുള്ള ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണ് ഇന്നോന് സ്റ്റേജിൽ കയറണം എന്നുള്ള ഒരു ഇത് കൊട്ടപ്പുറത്തന്നെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ എല്ലാം അറിയാം. കുറച്ച് പരാതി സംഭവിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ കുറച്ചൊക്കെ തളങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ മറച്ചിട്ട് ഭാര്യയല്ല. മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് ആ സംവാദത്തിൽ പരിപൂർണമായി പങ്കെടുത്ത അബ്ദുസ്സലാം സുല്ലമിക്കു പോലും തുറന്നു പറയേണ്ടി വന്നതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി മൗലവിമാർക്ക് സഹിക്കാൻ പറ്റുന്നത്? ആ അരിശമാണിവർ കാന്തപുരം ഉസ്താദിനോട് തീർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മറവിൽ സത്യത്തിൽ ഇവിടെ ഒരുപാട് ആളുകൾ വഹാബിസത്തിൽ നിന്ന് യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും മാറി ചിന്തിക്കാനുള്ള ഏണി വെച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യനാണ് ഇപ്പോ ആശുപത്രി കിടക്കുന്നത്. എവിടെ നിങ്ങളുടെ ഔലിയാക്കന്മാർ നിങ്ങളെ സഹായിക്കാൻ? ഇപ്പോ എവിടെ എന്നെ എന്നെ എൻ്റെ എല്ലാ നരമ്പും എല്ലാ കാര്യങ്ങളും ഇന്ന ഔലിയ നോക്കുന്നുണ്ട് എന്ന് സ്റ്റേജിലിരുന്ന് പറഞ്ഞ ആളെവിടെ? എന്റെ നിങ്ങളെ സഹായിക്കാൻ ഇപ്പോൾ ആരും വരാത്തത്. അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ്! അള്ളാഹു തആല പറഞ്ഞത് സത്യം തന്നെയാണ്. എന്നാൽ അള്ളാഹു തആല പറഞ്ഞ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് പ്രത്യേകിച്ചും മക്കാ മുശ്രിക്കുകളുടെ മേലിൽ അവതരിച്ച ആയത്തുകളൊക്കെ സുന്നികളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടാണ് ഈ മൗലവി പ്രസംഗം കൊണ്ടുപോകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വെറുപ്പും വിദ്വേഷവും അതറിയാതെ ഇങ്ങനെ പുറത്തു ചാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ മറവിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയുമോ? ഇവർ ഇവരുടെ കാര്യലാഭത്തിനു വേണ്ടി ചില യുക്തിപരമായ ചോദ്യങ്ങൾ മുമ്പിലേക്ക് വെക്കുമ്പോൾ അതേ ചോദ്യങ്ങൾ ഇവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവരുടെ കൂട്ടത്തിൽ നിന്നാണ് അധികം ആളുകളും യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ചേക്കേറിയിട്ടുള്ളത്. ഇനിയും പല ആളുകളും ചേക്കേറാൻ ഇവർ ഏണി വെച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ചോദ്യം എന്തായിരുന്നു? ഔലിയാക്കൾ എവിടെ? ആ ഔലിയാക്കൾ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിന് ആശുപത്രിയിൽ പോയി എന്നാണ്. ഈ ചോദ്യം ന്യായമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ചോദിക്കട്ടെ, അള്ളാഹു പറഞ്ഞത് സത്യമല്ലേ? നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം തരാം. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വാക്കുകൾ വിശുദ്ധ ഖുർആനിലുള്ളപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മൗലവി, ഇവിടെ കൊറോണ രോഗം പടർന്നു പിടിച്ചു. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള നിരീശ്വരവാദികൾ യുക്തിവാദികൾ പലപ്പോഴായി ചോദിച്ചൊരു ചോദ്യമുണ്ട്, എവിടെ നിങ്ങളുടെ അള്ളാഹു? നിങ്ങളുടെ പള്ളികൾ പൂട്ടിയിട്ടില്ലേ? ജുമുഅ മുടങ്ങിയില്ലേ? ഹജ്ജിന് ആളുകളുടെ എണ്ണം കുറഞ്ഞില്ലേ? ഉംറയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ലേ? ഇതൊക്കെ സംഭവിച്ചത് നിങ്ങളുടെ അള്ളാഹു കാണുന്നില്ലേ? ആ അള്ളാഹു എന്തേ ഇവിടെ കൊറോണ തുടച്ചു മാറ്റാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് യുക്തിവാദികൾ രംഗത്തു വന്നിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്തു മറുപടി പറയും? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവർകൾ അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് മഹാരഥന്മാരുമായി ബന്ധപ്പെട്ട അനുഭവമുള്ള പണ്ഡിതനാണ്.
അതുകൊണ്ട് തന്നെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിൻ്റെ മുമ്പിലുള്ള വിശ്വാസികളോട് ഉസ്താദ് നേരിട്ടറിഞ്ഞതും അനുഭവിച്ചതുമായ മഹാരഥന്മാരുടെ കറാമത്തുകൾ അവിടെ നിന്ന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. വഹാബി മൗലവിമാർ ഉസ്താദിനോടുള്ള വെറുപ്പ് കൊണ്ട് ഈ ഒരവസരം ദുരുപയോഗം ചെയ്ത് അല്ലെങ്കിൽ മുതലെടുത്തിട്ട് ചോദിക്കുന്നു, ആ കറാമത്തുകൾ എവിടെ, നിങ്ങളുടെ ഔലിയാക്കൾ എവിടെയെന്ന്. എന്നാൽ മൗലവി ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. സലഫികൾ ജംസം വെള്ളത്തിന്റെ പ്രത്യേകതയും അതിന്റെ ഫലിലും നിഷേധിക്കുന്നവരല്ല, അംഗീകരിക്കുന്നവരാണ്. കാരണം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? മാഉ ജംസം ലിമാ ശുരിബലഹു, ആ ജംസം വെള്ളം എന്ന് പറയുന്ന ഭൂമി ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞത് സർവ്വ വെള്ളങ്ങളുടെയും നേതാവെന്നറിയപ്പെടുന്ന അതിലേറ്റവും മഹത്വമുള്ള ബറക്കത്തുള്ള അനുഗ്രഹീതമായ ആ വെള്ളം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് ഇന്നഹ മുബാറക്ക്, അത് അനുഗ്രഹീതമാണ് എന്നാണ്. അത് എന്തിനു വേണ്ടിയാണോ കുടിക്കപ്പെടുന്നത് അതിനുള്ളതാണത്, അത് രോഗത്തിനുള്ള ശമനമാണ്, അത് വിശപ്പിനുള്ള ഭക്ഷണമാണ് എന്നിങ്ങനെ വളരെ വിശാലമായ നിലക്ക് തന്നെ അതിൻ്റെ പവിത്രതയും പ്രത്യേകതയും ബറക്കത്തുമൊക്കെ ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കെ സലഫികൾ എങ്ങനെ അതിനെ നിഷേധിക്കും? ഒരിക്കലും നിഷേധിക്കുന്നില്ല. വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ അതിനെയൊക്കെ എതിർത്തിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ ഇപ്പോഴും സംസം വെള്ളത്തിൻ്റെ മഹത്വം അംഗീകരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മൗലവിയാണ് ആ പ്രസംഗിച്ചത്. എന്താണ് ആ മൗലവി പറഞ്ഞത്? സംസം വെള്ളം രോഗത്തിനുള്ള മരുന്നാണ്, വിശപ്പിനുള്ള ഭക്ഷണമാണ്. എന്തുദ്ദേശം വെച്ച് കുടിക്കുന്നുവോ ആ ഉദ്ദേശത്തിന് സംസം വെള്ളം മതിയായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഒരു വിശ്വാസിക്ക് ആ വിഷയത്തിൽ തർക്കമുണ്ടാകില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ മൗലവി, നിങ്ങൾ പറഞ്ഞ യുക്തിപ്രകാരം നേരെ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ആ യുക്തി വെക്കുകയാണ്. എന്നിട്ട് ചോദിക്കട്ടെ, ഈ സംസം വെള്ളം മക്കത്തൊരുപാടുണ്ടല്ലോ, മദീനയിൽ ധാരാളമുണ്ടല്ലോ, ആ സംസം വെള്ളം ഉള്ള മക്കയിലും മദീനയിലുമൊക്കെ ഇപ്പോഴും എത്രയോ ആശുപത്രികൾ പ്രവർത്തിക്കുന്നു, എത്രയോ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നു. അസുഖം വരുമ്പോൾ സംസം വെള്ളം കൊടുത്താൽ പോരെ, വിശക്കുമ്പോൾ സംസം വെള്ളം കുടിച്ചാൽ പോരെ, എന്തിനാണ് പിന്നെ ആശുപത്രി, എന്തിനാണ് പിന്നെ ഹോട്ടലുകൾ? നിങ്ങളുടെ യുക്തി വെച്ചാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണെന്നും അതിൻ്റെ പൊരുൾ എന്താണെന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അത് സുന്നികൾക്കറിയാം, കാന്തപുരം ഉസ്താദിനും അറിയാം. അതുകൊണ്ട് തന്നെ മഹാരഥന്മാരുടെ കറാമത്തുകൾ പറയുമ്പോൾ, അവരിൽ നിന്ന് കറാമത്ത് മുഖേന രോഗശമനമുണ്ടായത് പറയുമ്പോൾ, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ വിശ്വാസവും ധാരണയും ഞങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളവിടെ ചില കുത്തിത്തിരിപ്പൻ യുക്തിവാദം കടത്തിക്കൂട്ടുമ്പോൾ അതേ യുക്തിവാദം നിങ്ങളിലേക്കൊന്ന് തിരിച്ചു വെക്കുകയാണ്. സംസം വെള്ളമുള്ളപ്പോൾ പിന്നെ ആശുപത്രിയുടെ ആവശ്യമുണ്ടോ? പിന്നെ ഹോട്ടലുകളുടെ ആവശ്യമുണ്ടോ? നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അവരിങ്ങനെ മതയുക്തിവാദികളായി ആടിയാടി നിൽക്കുകയാണ്. ജബ്ബാറിനെ പോലെയുള്ള നിരീശ്വരവാദികൾ ഒന്ന് വന്ന് തോണ്ടിക്കൊടുത്താൽ കയറിപ്പോകാറുള്ള ഏണി പണിയുകയാണ് സത്യത്തിൽ കാന്തപുരം ഉസ്താദിനോടുള്ള വിരോധം കൊണ്ട് ചെയ്യുന്നത് എന്ന് മറന്നുപോകരുത്. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു സുന്നിക്ക് ഔലിയാഇന്റെ കറാമത്തിൽ സംശയമില്ല, ഔലിയ കറാമത്തിലൂടെ സഹായിക്കുമെന്ന വിഷയത്തിലും സംശയമില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ആ കറാമത്തുകളെയൊക്കെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചും ദുർവ്യാഖ്യാനിച്ചും ആളുകൾക്ക് നിരീശ്വരവാദത്തിലേക്കുള്ള പാലം പണിതു കൊടുക്കുകയാണ്. മറന്നുപോകാൻ പാടില്ല, പടച്ച റബ്ബിൻ്റെ കോടതിയിൽ തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. കാന്തപുരം ഉസ്താദിനെതിരെ നിങ്ങൾ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല. കാരണം കൊട്ടപ്പുറം സംവാദത്തോടുകൂടി നിങ്ങളുടെ മണ്ടക്ക് കിട്ടിയ ആ കൊട്ട് അത് നിങ്ങൾക്കിന്നും താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. നിങ്ങൾ കരഞ്ഞോളൂ. ഉസ്താദ് അവറുകൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പൂർവാധികം സുന്നത്ത് ജമാഅത്തിൻ്റെ മുൻനിര പോരാളിയായി ഇനിയും ഒരുപാട് കാലം പ്രവർത്തിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.